നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിയ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ വി മുരളീധരൻ. സ്വാഗതം ശ്രീ വി മുരളീധരൻ. ചെങ്ങന്നൂരിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അവിടെ ബി ജെ പി മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് താങ്കൾ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 42,000 വോട്ടിൽ നിന്ന് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ശ്രീധരൻപിള്ളയുടെ ലക്ഷ്യമെന്നും താങ്കൾ വ്യക്തമായി പറഞ്ഞു. താങ്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരുടെയും വോട്ട് വളരെ നിർണായകമാണ് എന്ന് നന്നായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് താങ്കൾ. താങ്കൾക്കറിയാമല്ലോ, ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ എം മാണിക്ക് സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അത് അവിടെ ഒരു പഞ്ചായത്ത് മാണിയുടെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. അങ്ങനൊരു ഘട്ടത്തിൽ കെ എം മാണിയെ അലോസരപ്പെടുത്തുന്ന ഒരു പ്രസ്താവന നടത്തുക, തുടർന്ന് അതൊരു വിവാദമാകുക, അത് അനവസരത്തിലായിപ്പോയി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അക്കാര്യത്തിൽ താങ്കൾക്കൊരു ഖേദമുണ്ടോ? ഈ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് വിശദമാക്കേണ്ട ആവശ്യമുണ്ട്. അതായത്, തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും വോട്ട് വേണം, അക്കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഒരു രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുമോ ഇല്ലയോ, ഈ കാര്യം ഭാരതീയ ജനതാ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുമ്പോൾ അതിൽ പല കാരണങ്ങൾ പരിശോധിക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാൻ കെ എം മാണി തയ്യാറാണെന്ന് കെ എം മാണി ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയ സഖ്യത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രസക്തമാകുന്നത്. വോട്ടിൻ്റെ കാര്യത്തിൽ അതൊന്നും പ്രസക്തമല്ല. അല്ല, പക്ഷേ ഏത് സമയത്ത് എത്തരത്തിലുള്ള പ്രസ്താവന നടത്തണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഉചിതഭംഗി പാലിക്കുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും നല്ലതാണ്. താങ്കൾ ആ ഉചിതഭംഗി കാണിച്ചിട്ടില്ല. കാരണം താങ്കളിപ്പോൾ പറയുന്നത് മൂല്യവത്തായ ഒരു രാഷ്ട്രീയമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അഴിമതിക്കാരെ കൂട്ടരുത്, അത്തരത്തിലുള്ള പ്രതിച്ഛായ ബി ജെ പിക്ക് പാടില്ല, സുതാര്യമായ അഴിമതിരഹിതമായ വികസനോന്മുഖമായ ഒരു രാഷ്ട്രീയ സഖ്യമാണ് ബി ജെ പി ഉണ്ടാക്കേണ്ടത് ഒക്കെയുള്ള മൂല്യവത്തായ രാഷ്ട്രീയം മുരളീധരൻ ഉയർത്തിപ്പിടിക്കുന്നതിൽ ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ താങ്കൾ പറഞ്ഞ പ്രസ്താവന ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെങ്കിൽ ആ പ്രസ്താവന നടത്താതിരിക്കാനുള്ള ഉചിത ഭംഗി താങ്കൾ കാണിക്കണം. അങ്ങനെ തിരിച്ചടിയൊന്നും ആവില്ല. ബി ജെ പി എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകളെക്കുറിച്ച് ധാരാളം ആളുകൾക്ക് മതിപ്പുണ്ട്. അതുകൊണ്ട് ഇതിൽ രണ്ടഭിപ്രായം എല്ലായ്പ്പോഴും ഉണ്ട് സമൂഹത്തിൽ. കെ എം മാണിക്ക് അനുകൂലമായിട്ട് വോട്ടുള്ളത് പോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഏതാണ് കൂടുതൽ എന്നുള്ളതൊക്കെ നമുക്ക് ക്രമേണ പരിശോധിക്കണം. എൻ്റെ ചോദ്യം പ്രായോഗിക രാഷ്ട്രീയത്തിൽ, പ്രായോഗിക രാഷ്ട്രീയം തന്നെയാണ് ഞാൻ പറഞ്ഞത്. പ്രായോഗിക രാഷ്ട്രീയത്തിലും ചില മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന അതിനെ സ്വാഗതം ചെയ്യുന്ന ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുന്ന അടിസ്ഥാനപരമായി വിജയിക്കാനാണ്. അത് ഏത് പാർട്ടിയും മത്സരിക്കുന്ന അടിസ്ഥാനപരമായി വിജയിക്കാനാണ്. അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അന്ത്യ ലക്ഷ്യം. അപ്പോൾ ആ ഘട്ടത്തിൽ വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഘടകം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തുന്നത് നല്ലൊരു രാഷ്ട്രീയക്കാരൻ്റെ പ്രയോഗമതിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ്റെ ഒരു സ്വഭാവമല്ല. ഇവിടെ താങ്കൾ നടത്തിയൊരു പ്രസ്താവന യഥാർത്ഥത്തിൽ ഒരു വിഭാഗത്തെ എതിരാക്കുകയും അത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു വോട്ടായി മാറുകയും ചെയ്യുകയാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. കാരണം ഞാൻ എടുത്ത നിലപാടിനോട് യോജിക്കുന്ന ആളുകൾ, ആ യോജിക്കുന്ന ആളുകൾ ബി ജെ പിയോട് ഉറച്ചു നിൽക്കാനും അത് സഹായിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. ആ വോട്ട് കിട്ടുമെന്ന് ഉറപ്പൊന്നുമായിട്ടൊന്നുമില്ല. മാത്രമല്ല, ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിൽ കേരള കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എല്ലാവരും എൻ്റെ ഞങ്ങളുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളൊരു ധാരണയുണ്ടാക്കാനാണ്. അതൊരു രാഷ്ട്രീയ സഖ്യമായിട്ട് മാറും എന്നുള്ള പ്രതീക്ഷയുണ്ടാക്കാനാണ്. അപ്പോൾ അത് രാഷ്ട്രീയ സഖ്യമാകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. വോട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും എല്ലാവരും. പിന്നെ അങ്ങനെയാണെങ്കിൽ അതിൽ അവസാനം വോട്ട് കിട്ടാൻ പോകുന്നത് ഈ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര വോട്ട് അവിടെ നിന്ന് കിട്ടും, ഈ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പേരകന്നു പോകും, എത്ര പേര് അനുകൂലമാകും, ഇതൊരു ഘടകമാണ്. അല്ല, ഇപ്പോൾ താങ്കൾ പറയുന്നത് മുരളീധരൻ പറഞ്ഞ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് കൂടുതൽ ഗുണം സംഭവിക്കാൻ പോകുന്നു, അതേസമയം കുമ്മനം രാജശേഖരനും കൃഷ്ണദാസും ഒക്കെ പറയുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് അത് ദോഷം സംഭവിക്കാൻ പോകുന്നു, ഇതാണ് താങ്കളുടെ ഇപ്പോഴത്തെ നിലപാട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. കാരണം താങ്കൾ മൂല്യവത്തായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു. ഞാൻ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവർ രണ്ടുപേരും പറഞ്ഞത് അവർ ഈ നിലപാടിനെ രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതാണ് വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ കെ കൃഷ്ണദാസ് കെ എം മാണിയുമായി നടത്തിയ കൂടിക്കാഴ്ച പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ടായിരുന്നു, പാർട്ടിയുടെ യോജിച്ച എല്ലാ നേതാക്കളുടെയും സമ്മതപ്രകാരമായിരുന്നു? പാലായിൽ പാർട്ടി പരിപാടിക്ക് പോയപ്പോൾ കൃഷ്ണദാസ് അതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചു. അപ്പോൾ രാവിലെ കെ എം മാണിയെ കണ്ട് കുശലം പറഞ്ഞ് പോന്നു, ചായ കുടിച്ച് പിരിഞ്ഞു. ആ അത്രേ ഉള്ളൂ.
അതായത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനോ എൻ ഡി എയുടെ നേതൃത്വത്തിനോ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്വം പി കെ കൃഷ്ണദാസിനെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ദൂതനായിട്ട് പോയിട്ട് കെ എം മനസ്സറിഞ്ഞ് വരാനായിട്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല. ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ, ഞാൻ എൻ്റെ മറുപടി പറഞ്ഞല്ലോ. അതായത് യാതൊരു ബന്ധവും ബി ജെ പിയുടെ നേതൃത്വത്തിനില്ല. അതൊരു എന്താണ്, രാവിലെ ഒരു പ്രാതൽ കഴിക്കാനുള്ള തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളെ കാണാൻ പോയ ഒരു കാര്യം മാത്രമാണ്, അത്ര ലളിതമായിരുന്നു. അല്ല, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതെ, എന്നോട് ചോദിക്കുന്നതിന് പകരം അത് കൃഷ്ണദാസിനോട് ചോദിക്കണം. ഈ അത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ച യഥാർത്ഥത്തിൽ മാണിക്കല്ലേ ശ്രീ മുരളീധരൻ ഗുണം ചെയ്തത് രാഷ്ട്രീയമായി? അല്ലെ, മാണിക്ക് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യും, അതൊരു ശരിയാണ്. പി കെ കൃഷ്ണദാസ് പോയി അങ്ങനെ കാണുന്നത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തത് മാണിക്ക് ഗുണം ചെയ്യും എന്ന് വെച്ചാൽ ആ കൂടിക്കാഴ്ച ഒഴിവാക്കാമായിരുന്നു, ഒരു തെറ്റായ നീക്കമായി പോയി എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ട് എന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. പക്ഷേ അത് രാഷ്ട്രീയമായിട്ട് കെ എം മാണിക്കാണ് ഗുണം ചെയ്തത്, കാരണം കെ എം മാണിയുടെ വിലപേശൽ രാഷ്ട്രീയമായിട്ട്, കാരണം എന്ന് വെച്ചാൽ എല്ലാവരും മാണിയെ സമീപിക്കുന്നു എന്നുള്ള ധാരണ ഉണ്ടാകുന്നതിന് അത് സഹായകരമായിട്ടുണ്ടല്ലോ. ഈ താങ്കൾ പിന്നീട് പറഞ്ഞതേ ഏത് കള്ളന്റെയും കൊലപാതകയുടെയും വോട്ടും ആവശ്യമാണ് എന്നാണ് താങ്കൾ പിന്നീട് പറഞ്ഞത്. സത്യത്തിൽ അത് എല്ലാവരും വിശദീകരിച്ചത് താങ്കൾ ഈ നിലപാട് മയപ്പെടുത്തി എന്നാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ഫീലിംഗ് താങ്കൾ ആ നിലപാട് കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത് എന്നാണ്. കാരണം വെച്ചാൽ ഈ ഏത് കള്ളന്റെയും കൊലപാതകയുടെയും വോട്ടും തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ താങ്കൾ ആരെയാണ് ലക്ഷ്യപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ? എന്ന് പറയുന്നത് മൂന്നാമത്തെ ദിവസത്തെ ഇതിന് ശേഷമാണ്. ഞാൻ പറഞ്ഞ നിലപാട് വളരെ വ്യക്തമാണ്. അതായത് രാഷ്ട്രീയ സഖ്യം, ആ രാഷ്ട്രീയ സഖ്യത്തിന് ആശയപരമായിട്ടുള്ള യോജിപ്പ് വേണം, പരിപാടികളുടെ അടിസ്ഥാനത്തിലുള്ള യോജിപ്പ് വേണം, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരുടെയും വോട്ട് വേണം. അല്ല, താങ്കൾ പറഞ്ഞത് ഈ വ്യക്തമായിട്ടുള്ള വാക്കുകളാണ് താങ്കൾ. കള്ളന്റെയും കൊലപാതകയുടെയും വോട്ടും നമുക്ക് വേണം എന്ന് പറയുമ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് ചെങ്ങന്നൂരിൽ പെറ്റി കേസ് ചാർജ് ചെയ്തിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള അടിപിടി കേസുകൾ പെട്ടിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ വോട്ട് നമുക്ക് ആകാം ശ്രീധരമ്പിളിക്ക് കിട്ടണം എന്നൊന്നുമല്ല താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. താങ്കൾ എടുത്തിരിക്കുന്ന നിലപാടിലാണ് ഞാൻ പറഞ്ഞത്. കെ എം മാണി ആരോപണ വിധേയനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ കള്ളൻ എന്നും കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ ഈ കള്ളൻ എന്നുള്ള വാക്കില്ലെങ്കിലും കെ എം മാണി ഉണ്ട്. അല്ല അല്ല, പങ്കേന്ദ്ര അങ്ങനെയല്ല, അങ്ങനെയല്ല. അതായത് അതിനപ്പുറത്തുള്ള ആൾക്കാരുടെ അടക്കം വോട്ട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വോട്ടിന് എന്താ പതിത്വം കൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പറയുന്നതിനർത്ഥം അതിനർത്ഥം ഇയാൾ ഇദ്ദേഹം കള്ളനാണ് കൊലപാതക എന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല, കാരണം അത് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. തെളിയിക്കപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ പോലും അവരുടെ അടക്കം വോട്ട് നമുക്ക് വേണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വോട്ടിന് എന്തിനാ ഒരു തൊട്ടുകൂടായ്മ കാണിക്കുന്നത്? അതുകൊണ്ട് ശ്രീധരൻപിള്ള പറഞ്ഞതിലോ കൃഷ്ണദാസ് പറഞ്ഞതിലോ കുമ്മനം രാജശേഖരൻ പറഞ്ഞതിലോ ഒന്നും ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് യാതൊന്നുമില്ല. അല്ല, പക്ഷെ അവരെ വലിയ പ്രതിസന്ധിയിലാക്കി ആ പാർട്ടി നേതൃത്വത്തിന് നിരന്തരം മാധ്യമങ്ങളെ, നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്ക് ഇപ്പൊ പി കെ കൃഷ്ണദാസിന് പി എസ് രാജശേഖരൻ നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും അസ്പൃശ്യതയില്ല, അസ്പൃശ്യത എന്നുള്ളത് ബി ജെ പിയുടെ നയമല്ല എന്നൊക്കെ വിശദീകരിക്കേണ്ടി വന്നത് മുരളീധരന്റെ പ്രസ്താവന ഒറ്റ കാരണം കൊണ്ടാണ്. നിലപാട് അങ്ങനെ ആയിരിക്കുമ്പോഴും അസ്പൃശ്യത ഇല്ല എന്നുള്ള നിലപാടുള്ളത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഇതിനപ്പുറത്തുള്ള ആൾക്കാരുടെ അടക്കം വോട്ട് എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ വോട്ട് ചോദിക്കുന്നതിൽ എന്താ തെറ്റെന്നാണ് ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം. അല്ല, അതാണ് പ്രശ്നം. വെച്ചാൽ നിങ്ങൾ അവിടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ നിലപാടിനെ കർക്കശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു മത്സര കക്ഷി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഫീൽഡിൽ അവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല, ഞങ്ങൾ അതൊക്കെ വളരെ വളരെ സ്മൂത്തായിട്ട് പരിഹരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ട്. അല്ല, എങ്ങനെ പരിഹരിച്ചു? അവസാനം കോർ കമ്മിറ്റി യോഗം നടന്നപ്പോൾ ശ്രീധരൻപിള്ള പിൻവാങ്ങാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒറ്റക്കെട്ടായി മത്സരിക്കുന്നില്ല എങ്കിൽ ഇതാണ് ഇതാണ് കാരണം. അറിയോ, കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല താങ്കൾ. അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു? ഒറ്റക്കെട്ടായി എല്ലാവരും മത്സരിക്കുമെന്ന് പറയുന്ന ഒരു സമയത്താണ് ഞാൻ ചെങ്ങന്നൂർ സ്ഥാനാർത്ഥിയാകാൻ വന്നത്. ഇപ്പൊ ഇനിയിപ്പോ താങ്കൾ തന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, വേണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും പ്രഖ്യാപിക്കാവുന്നതേ ഉള്ളൂ എന്ന നിലപാടാണ് ശ്രീധരൻപിള്ള. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീധരൻപിള്ളയാണ്. ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാവുന്നതിനെ ആരും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയായ പശ്ചാത്തലത്തിൽ ആ ഘട്ടത്തിൽ കൃഷ്ണദാസ് പോയി കണ്ടതിനെ മാധ്യമങ്ങൾ വിവാദമാക്കിയപ്പോൾ, അതായത് മാധ്യമങ്ങൾ എന്താ ചോദിച്ചത്? മാധ്യമങ്ങൾ ചോദിച്ചത് കൃഷ്ണദാസ് പോയി കണ്ടത് അഴിമതിക്കാരനെ കാണാൻ പാടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞെന്താ, അഴിമതിക്കാരനല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ആളുകളുടെ അടക്കം വോട്ട് വാങ്ങുമ്പോൾ കെ എം മാണി അഴിമതി തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ ഇപ്പോഴും. അപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരാളെ, ആരോപണ വിധേയനായിട്ടുള്ള ഒരാളുടെ വോട്ട് കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല, വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല. അല്ല, പക്ഷേ ഇതൊന്നും നിങ്ങളുടെ മറ്റ് നേതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെന്നേ. ഇപ്പോൾ ഈ കോർ കമ്മിറ്റിയിലൊക്കെ താങ്കൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള എതിർപ്പാണ് എം ടി രമേശ് അടക്കമുള്ള നേതാക്കൾ ആഞ്ഞടിക്കുകയായിരുന്നല്ലോ. ഞങ്ങൾ നാല് പേരിരുന്ന് വർത്തമാനം പറയുകയാണ്. ഈ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ആഞ്ഞടിക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ ആഞ്ഞടിക്കുകയാണെന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ പറയാം. ഈ ആഞ്ഞടിക്കുകയാണ് നാല് പേരിരുന്നിട്ട് സംസാരിക്കുന്നതിനെ ആഞ്ഞടിക്കുകയാണെന്ന് ആരെങ്കിലും ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ
ആ വാർത്ത സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾക്ക് അതിനകത്ത് എന്താ നടന്നതെന്ന് അറിയാത്തതുണ്ട്. അല്ല ശരി, ഇപ്പം ഞാൻ വളരെ വ്യക്തമായി അങ്ങ് ചോദിച്ചോട്ടെ, ഇപ്പം ഈ മാണി അടക്കമുള്ള ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് നല്ല വോട്ട് വാങ്ങി അവിടെ ബി ജെ പി ജയിക്കുന്നതിൽ എന്താ തെറ്റ്? നല്ലതല്ലേ, നല്ലതാണ്. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ല, അങ്ങനെയാണെങ്കിൽ മാണിയായിട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന്, അതായത് മാധ്യമങ്ങളാണ് അതിനെ എതിർത്തത്. വ്യക്തമാണ്, ഇപ്പം എൻ്റെ ചോദ്യം വ്യക്തമാണ്. മാണി അടക്കമുള്ള നേതാക്കളുടെ അച്ഛൻ, ഇപ്പം കെ എം മാണിയെ തന്നെ വളരെ കൃത്യമായി ഞാൻ പറയാം, കെ എം മാണിയുമായി ഒരു ധാരണയിലെത്തിക്കൊണ്ട്, സഖ്യമൊന്നും വേണ്ട, ധാരണയിലെത്തിക്കൊണ്ട് ആ വോട്ട് കൂടി സംഘടിപ്പിച്ച് ബി ജെ പി അവിടെ ജയിക്കുന്നതിൽ എന്താ തെറ്റ്? തീർച്ചയായിട്ടും തെറ്റില്ല. ഈ രാജ്യസഭാ അംഗമായതിനു ശേഷം, ഈ മുരളീധരൻ രാജ്യസഭാ അംഗമായതിനു ശേഷം ഇപ്പോൾ പാർട്ടിയിൽ ഗ്രൂപ്പില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാം എങ്കിൽ കൂടിയും ഈ പാർട്ടിക്കകത്തൊരു വിഭാഗീയത വളരെ ശക്തമായിട്ടുണ്ടല്ലോ മുരളീധരൻ. കാരണം എന്താ വെച്ചാൽ, മുരളീധരൻ ഒരു പക്ഷത്തും മറ്റുള്ളവരെല്ലാവരും യോജിക്കുന്ന ഒരു 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 അവസ്ഥയും ബി ജെ പിക്ക് ഉള്ളിൽ സംജാതമായിട്ടുണ്ട്. രാജ്യസഭാ എം പി താങ്കളായതോടുകൂടി ഈ ബി ജെ പിയിലെ വിഭാഗീയത ശക്തിപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് യോജിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം മുമ്പ് ഈ സി പി എമ്മിൽ നമ്മൾ പറയാറുണ്ടല്ലോ, രണ്ട് ശക്തമായ പ്രബല വിഭാഗങ്ങൾ നേർക്കുന്നവർ നിൽക്കുന്നു എന്നത്, പിണറായി പക്ഷവും ബി എസ് പക്ഷവും എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ കൃത്യമായൊരു വിഭജനം, മുമ്പ് പല ഗ്രൂപ്പുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ കൃത്യമായൊരു നേർ വിഭജനം ബി ജെ പിക്കുള്ളിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ്? മുരളീധരൻ അനുകൂലിക്കുന്നവർ എതിർക്കുന്നവർ തീർച്ചയായിട്ടും, മുരളീധര പക്ഷവും മുരളീധരനെ എതിർക്കുന്നവരെല്ലാം കൂടി ഒറ്റ ദശം, അത് കുമ്മനം രാജശേഖരൻ, കൃഷ്ണദാസ്, എം ടി രമേശ്, പി എസ് ശ്രീധരൻപിള്ള ഇങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളും കൂടി ഒരുമിക്കുന്നു. എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. വലിയൊരു ആവേശമൊന്നും ഈ മുരളീധരൻ്റെ രാജ്യസഭ എം പി ആയതിനു ശേഷം പാർട്ടി നേതൃത്വത്തിൽ കാണാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് ഈ നൽകുന്ന സ്വീകരണങ്ങളിലൊക്കെ വളരെ പ്രമുഖരായിട്ടുള്ള നിങ്ങളുടെ നേതാക്കളുടെ അസാന്നിധ്യം വളരെ മുഴച്ചു നിൽക്കുന്നു. സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പ്രസ്താവന കാണുന്നില്ല. അതൊക്കെ ഇനിയിപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പാർട്ടിക്ക് കിട്ടാവുന്ന ഒരു വലിയ അംഗീകാരമല്ലേ മുരളീധരൻ ഈ രാജ്യസഭ എം പി സ്ഥാനം കിട്ടി എന്നുള്ളത്? അതിനൊരു രാജ്യസഭാ അംഗത്വം ആദ്യമായിട്ട് കിട്ടുന്ന ഒരാളല്ലല്ലോ ഞാൻ. അപ്പോൾ അതിലൊന്നും വലിയ അലോസരപ്പെടേണ്ട കാര്യമോ? അതേസമയത്ത് അതിൽ മാത്രമല്ല, ഇതിൽ പുറത്തു ആളുകളാണ് ഏതൊക്കെ ആയിട്ടുള്ളത്? ഇപ്പൊ റിച്ചാർഡ് ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും അൽഫോൺസ് ആണെങ്കിലും പാർട്ടിക്ക് ആദ്യമായി കിട്ടുന്ന ഒരു രാജ്യസഭാ അംഗത്വമാണിത്. ഓ രാജഗോപാലിന് ശേഷം വി മുരളീധരനാണ് രാജ്യസഭാ എം പി ആകുന്നത്. ഈ ഭൈമി കാമുകന്മാർ എന്നൊരു പ്രയോഗമുണ്ടല്ലോ, പാർട്ടിയിൽ ഒരുപാട് പേര് അതൊക്കെ ആഗ്രഹിച്ചിരുന്നതാണെന്നുള്ള വസ്തുതയുമാണല്ലോ. എനിക്ക് തോന്നുന്നില്ല. അപ്പൊ വളരെ ഐക്യകണ്ഠേന ഈ സംസ്ഥാന നേതൃത്വത്തിന് ഏറ്റവും സമ്മതനായിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണോ താങ്കൾ രാജ്യസഭയിൽ? അല്ല, അതായത് ഈ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സംസ്ഥാന ഘടകം ഒരു പേരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. അറിഞ്ഞിട്ടേ ഇല്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള തീരുമാനം എന്നുള്ള നിലയിൽ സംസ്ഥാന ഘടകം തീരുമാനം എടുക്കുന്നത് സംസ്ഥാനത്തിനകത്ത് നിന്ന് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇതിലാണ്. ഈ സംസ്ഥാന ഘടകത്തേക്ക് ആത്മവിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് എല്ലാ പാർട്ടിയും പ്രവർത്തിക്കുന്നത്. ശരിയാണ്, രാജ്യസഭയിലെ അംഗത്തെ തീരുമാനിക്കേണ്ട കേന്ദ്ര നേതൃത്വമാണെങ്കിലും ഇപ്പൊ ഏത് പാർട്ടിയാണല്ലോ, ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായത്തിന് ഒരു സേ ഉണ്ട്, ഒരു വെയിറ്റേജ് ഉണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ താങ്കളെ രാജ്യസഭ എം പി ആക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ആകെപ്പാടറിയാവുന്ന താങ്കൾക്കും പിന്നെ കേന്ദ്രത്തിനുമായിരുന്നു. ബാക്കി സംസ്ഥാന നേതൃത്വം ഇരുട്ടിലാണെ, അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അത്ര രഹസ്യമായിരുന്നു ഓപ്പറേഷൻ. അതെനിക്കറിയില്ല. കാരണം എനിക്ക് എന്നോട് രാവിലെ ഒരു 9 മണിക്ക് അറിയിക്കുമ്പോഴേ എനിക്കറിയുള്ളൂ. അതിന് മുൻപ് ഞാനും അറിഞ്ഞിട്ടില്ല, ഞാനും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, ഞാനും പരിശ്രമിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ആരെങ്കിലും പരിശ്രമിച്ചതായിട്ട് എൻ്റെ അറിവിലും ഇല്ല. ഇല്ല, താങ്കൾക്ക് കേന്ദ്രത്തിൽ നല്ല സ്വാധീനമാണെന്ന് തെളിയിക്കുന്ന ഒരു 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 തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ എ ബി വി പിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ വളരെക്കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളോടൊപ്പമോ താങ്കൾക്ക് താഴെയോ ഒക്കെ പ്രവർത്തിച്ചവരൊക്കെ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിൽ വളരെ ശക്തന്മാരാണ്, സ്വാധീനമുള്ളവരാണ്. ഇപ്പോൾ ബി എൽ സന്തോഷാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ബി എൽ സന്തോഷാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബി എൽ സന്തോഷ്, ജെ പി നഡ്ഡ ഒക്കെ താങ്കളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. അമിത്ഷാ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ആ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും വിചാരിച്ചിരുന്ന ആളാണ് പിന്നെ ജെ പി നഡ്ഡ. അപ്പൊ അത്രയും വലിയ സ്വാധീനമുള്ള ആളുകളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് താങ്കൾക്ക് അത്ര നല്ല ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് സ്വായത്തമായ ഒരു പദവിയാണ്. ഞാൻ മാധ്യമ മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൂടി വിശദീകരിക്കേണ്ട ഓ പ്ലീസ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയിൽ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദവും സംഘടനാപരമായിട്ടുള്ള ബന്ധങ്ങളും ഇത് രണ്ടും രണ്ടാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് ധാരാളം സൗഹൃദമുണ്ട് കേന്ദ്രത്തിലുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള നിരവധി ആളുകളുമായിട്ട്, വളരെ ഉയർന്ന ചുമതല വഹിക്കുന്ന മന്ത്രിമാർ. പക്ഷേ എന്ന് വെച്ചിട്ട് ആ സൗഹൃദം സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളോ അവരുടെ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളിലോ ഒക്കെ തന്നെ എനിക്കെന്തെങ്കിലും ഒരു റോളുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന ശൈലി അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ, എ ബി പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ച ആളുകൾ ഇന്ന് പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്. അതെ. പക്ഷേ ഞാൻ ആ കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുമ്പോൾ
സാധാരണ എല്ലാവരും ചെയ്യുന്നതുപോലെ അപ്പോയിൻമെൻ്റ് എടുത്ത് സമയം കണ്ടെത്തി. ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് കിട്ടിയില്ലെന്ന് വരും. കാരണം അദ്ദേഹത്തിന് ഈ മുരളീധരനും ഈ പറയുന്ന ആളും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ദീർഘകാലത്തെ സൗഹൃദമല്ലല്ലോ അവിടെ. അവിടെ മന്ത്രിയെ കാണാനാണ് പോകുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിലെ മന്ത്രിയെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ പരിമിതികൾക്കനുസരിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമവും ഭാരതീയ ജനതാ പാർട്ടിയിൽ അതിൻ്റെ മുകളിലോ താഴെയുള്ള ആർക്കും ശ്രമിക്കാൻ സാധിക്കും. അതിൻ്റെ പ്രശ്നം എന്താ പറയുക, ഇച്ചിരി വ്യക്തിപരമായ ഇക്വേഷനൊക്കെ ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത് സ്വാധീനിക്കപ്പെടുമെന്ന്, ഇപ്പം സംസ്ഥാന സ്വാധീനിക്കപ്പെടുന്നു എന്ന് മാതൃഭൂമി പ്രേക്ഷകർ താങ്കളുടെ സംസാരത്തിൽ നിന്ന് ധരിക്കുന്നത് തെറ്റാണ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ മെഡിക്കൽ കോഴ വിവാദമുണ്ടായ സമയത്ത് അതിനകത്തൊരു എന്താ പറയുക, സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് ഒരു നേതാവാണ് താങ്കൾ. ഇവിടെ സംസ്ഥാന നേതൃത്വത്തിന് അത്തരത്തിലൊരു ഒരു അങ്ങനെയല്ല, മെഡിക്കൽ കോഴ വിവാദമുണ്ടായ വാർത്തകൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നതിനകത്ത് ഒരു പ്രത്യേക പക്ഷം പണിയെടുത്തു എന്നും ആ പ്രത്യേക പക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് താങ്കളായിരുന്നു ആ കാലഘട്ടത്തിൽ. താങ്കളോട് അടുപ്പം പുറത്തുനിന്ന് വി വി രാജ അക്കാലത്ത് ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരാതികൾ കേന്ദ്രത്തിന് പോയിട്ടുമുണ്ട്. എന്നിട്ടും താങ്കൾ രാജ്യസഭാംഗമായി മെഡിക്കൽ കോഴ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തുപോയതിൽ എനിക്കോ എനിക്ക് അടുപ്പമുള്ളവരോ ഏതെങ്കിലും തരത്തിൽ പങ്കാളിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ആ വാർത്ത അത് അന്വേഷിച്ച രണ്ടാളുകളാരാ, എ കെ നസീറും കെ പി ശ്രീശനും. അവരിൽ നിന്ന് പോകാം, പിന്നെ പോകണമെങ്കിൽ സംസ്ഥാന ഓഫീസിൽ നിന്നല്ലേ പോവുക. ഇപ്പോൾ സംസ്ഥാന ഓഫീസിൽ ഞാനാണോ സ്വാധീനിക്കുന്നത്? അപ്പോൾ അതൊക്കെ അല്ല, താങ്കളോട് അടുപ്പം പുറത്തിട്ടുള്ള വി വി രാജേഷിൻ്റെ സ്ഥിതി എന്താണ് ഇപ്പം? അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ട് വി വി രാജേഷ് പുറത്തു പോയി? എന്തുകൊണ്ടാണ് എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടത്? വിശദീകരിക്കും. അല്ല, സംസ്ഥാന പ്രസിഡന്റ് വിശദീകരിക്കുമ്പോൾ താങ്കളോട് അടുപ്പം പുറത്തിയ ഒരാൾക്ക് അക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ഈ വാർത്ത ചോർന്നതിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ താങ്കളോട് അടുപ്പം പുറത്തിയ ഒരാൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് അയാൾ പുറത്തു പോയത്. താങ്കളെ നേരിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ കാര്യത്തിൽ എന്ന് മാത്രമല്ല, എനിക്ക് സംസ്ഥാന പ്രസിഡന്റ് ഇതുവരെ പറഞ്ഞു. ശരി, എന്റെ വിഷയം അതല്ല. ഇക്കാര്യത്തിൽ ഒരു സംശയത്തിന്റെ പ്രശ്നം സംസ്ഥാന നേതൃത്വത്തിൽ ഉള്ളപ്പോഴാണ് കേന്ദ്രം തങ്ങൾക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. രാജ്യസഭാ സ്ഥാനാർത്ഥി അംഗത്വം നൽകുക എന്ന് പറയുമ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന പരാതികളൊന്നും അവർ ഗൗരവമായിട്ട് കണ്ടിട്ടില്ല എന്നാണ് എന്റെ അർത്ഥം. എന്ന് വെച്ചാൽ താങ്കൾക്ക് കിട്ടിയതായിട്ട് തന്നെ എനിക്കറിയില്ല. അല്ല, പരാതി അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ പരാതി എഴുതി കൊടുക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ എല്ലാ കാര്യങ്ങളും താങ്കൾ ഈ പറയുന്ന കണക്ക് ഒരു വെള്ള പേപ്പർ എഴുതി. താങ്കൾ ലോക തത്വങ്ങളെ അംഗീകരിക്കുന്നില്ല, താങ്കൾ സൗഹൃദങ്ങളെ അംഗീകരിക്കുന്നില്ല, താങ്കൾ സംസ്ഥാനങ്ങളെല്ലാം അംഗീകരിക്കുന്നു. സൗഹൃദങ്ങൾ സൗഹൃദങ്ങളാണ്. സൗഹൃദങ്ങൾ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിലോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലോ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലോ ഒരു ഘടകമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ബി ഡി ജെ എസ് താങ്കൾ പിന്നെ അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ ബി ജെ പിക്ക് കേരളത്തിൽ നേട്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഒക്കെ ഒരു വോട്ടിംഗ് ശതമാനം വളരെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഒരു സീറ്റൊക്കെ പിന്നീട് കിട്ടുന്ന നിലവാരത്തിൽ ഒരു വലിയ മുന്നണിയായിട്ട് ഒരു ത്രികോണ മത്സരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ലത് തന്നെ. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാവോ, ബി ഡി ജെ എസിനെ വിശ്വസിക്കാൻ കേന്ദ്രമോ സംസ്ഥാന നേതൃത്വമോ തയ്യാറല്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് തെറ്റ്. അല്ല, അതുകൊണ്ടാണ് താങ്കൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് തെറ്റിദ്ധാരണ. ഞാൻ ഈ മിനിയന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് എന്തൊരു വഴക്കാന്ന് നിങ്ങൾ തമ്മിൽ പരസ്യമായിട്ട് മിനിയാന്ന് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ കണ്ടിട്ടാണ് വരുന്നത്. ബി ഡി ജെ എസിന് അർഹമായിട്ടുള്ള അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ പദവികളും അവർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞാനാണ് സംസാരിച്ചിരിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ അടിയന്തരമായി തന്നെ ബി ഡി ജെ എസുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കും. ചെങ്ങന്നൂരിൽ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മത്സരം, സംശയമില്ല, 100%, 110%. ഈ ചെങ്ങന്നൂരിൽ താങ്കൾ പറഞ്ഞു, ഇപ്പം ബി ഡി ജെ എസിൻ്റെ ഈ കേന്ദ്ര പിന്നെ അധ്യക്ഷനുമായിട്ട് താങ്കൾ സംസാരിച്ചു, അടിയന്തരമായിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോവുകയാണ് എന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ബി ഡി ജെ എസുമായിട്ടുള്ള പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിക്കും എന്നാണല്ലോ പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഉറപ്പുകൾ ഇപ്പം താങ്കൾ തന്നെ വളരെ വ്യക്തമായിട്ട് താങ്കൾ എന്താണ് ആ ഉറപ്പുകൾ എല്ലാ സ്ഥാനവും? ഞാനെന്താ വെച്ചാൽ അത് കാരണം ഞാൻ ഇന്നലെ രാത്രി തിരിച്ചെത്തിയതേ ഉള്ളൂ. ബി ഡി ജെ എസിന്റെ ബന്ധപ്പെട്ട ആളുകളോടാണ് ഞാൻ ആദ്യം അത് പറയേണ്ടത്. എന്നെ പാർട്ടി അധ്യക്ഷൻ ഏൽപ്പിച്ചിട്ടുള്ളത് അതാണ്. എന്താണ് ഭീഷണി? കാരണം വെച്ചാൽ ഈ ബി ഡി ജെ എസ് അവിടെ മാറിയെന്ന് കഴിഞ്ഞാൽ ഒരു 25,000 വോട്ടിലേക്കൊക്കെ വീണ് പോകുമോ ശ്രീധരൻ പിള്ള? അങ്ങനെ ഒരു ഭയമുണ്ടോ നിങ്ങളല്ല? അങ്ങനത്തെ ഭയത്തിൻ്റെ ഒന്നും അല്ല പ്രശ്നം. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ബി ഡി ജെ എസ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. അത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ടത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ നേതാവിൻ്റെയും ചുമതലയാണ്. അതുകൊണ്ട് ആ ചുമതല നിർവഹിക്കണം. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ മിനി അന്ന് ഡൽഹിയിലുണ്ടായിരുന്നു, അദ്ദേഹവും സംസാരിച്ചിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് ഈ പ്രശ്നപരിഹാരത്തിൽ ഇനിയിപ്പോൾ ഒരു മധ്യവർത്തിയായിട്ട് ആരാണ് വരിക, മുരളീധരനാണോ കുമ്മനം രാജശേഖരനാണോ എന്നാണ് ചോദ്യം. നിങ്ങൾ ഒരുമിച്ച് അതായത് ബി ഡി ജെ എസുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനകത്തെ ബി ഡി ജെ എസുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്ന കാര്യം ഭാരതീയ ജനതാ പാർട്ടി പരിഹരിക്കും കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ. അല്ല, അതെ, ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ 2019 നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനവുമാണ് കേരളം. കേരളത്തിൽ ചില പ്രതീക്ഷകൾ കേന്ദ്രത്തിന് കേന്ദ്രം വെച്ച് പുലർത്തുന്നുമുണ്ട്. അപ്പം അങ്ങനൊരു ഘട്ടത്തിൽ ഈ
പാർട്ടിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനായിട്ട് ഒരു നേതൃമാറ്റം പാർട്ടിയിൽ വേണമെന്ന് വിചാരിക്കുന്നുണ്ട്? ഒരിക്കലും സംസ്ഥാന നേതൃമാറ്റം. കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിൽ പാർട്ടി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു, പാർട്ടി പ്രവർത്തകരെ ഊർജ്ജസ്വലരാക്കിയിട്ട് നിർത്തുന്നു. അത് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ഈ കുമ്മനം രാജശേഖരൻ അംഗീകരിക്കുന്നതും മുരളീധര പക്ഷത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കാരണം വെച്ചാൽ കുമ്മനം അങ്ങനെ മാറിയില്ലേ, എം ടി രമേശൊക്കെ പോലുള്ള ആളുകൾ വന്നാൽ അത് പിന്നെയും ഒരു ഏറ്റുമുട്ടലിൻ്റെയും സംഘർഷത്തിൻ്റെ ഏറ്റുമുട്ടലെന്തിന്? കുമ്മനത്തിന് തന്നെ ഈ ഒരു ടേമിനുള്ള സാധ്യതയുണ്ട്, കാരണം അദ്ദേഹത്തിന് 3 വർഷമായിരുന്നു. അല്ല, നിങ്ങൾക്ക് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൾ കുമ്മനം തന്നെ ആയിരിക്കും, കാരണം മറ്റൊരു പക്ഷത്തിന് അവിടെ നിന്ന് ഇപ്പം പിന്നെ കൃഷ്ണദാസ് പക്ഷത്തു നിന്ന് കൃഷ്ണദാസ്. വാസ്തവത്തിൽ ഞാൻ മാറിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കൃഷ്ണദാസ് പ്രസിഡന്റ് അവിടെ നിന്നായിരുന്നു. കാരണം മുൻ പ്രസിഡൻറ്റുമാരായിട്ട് അനുഭവ സമ്പന്നരായിട്ടുള്ള ആളുകളിൽ സജീവമായിട്ട് ഫീൽഡിലുള്ള ഒരാൾ കൃഷ്ണദാസാണ്. അതുകൊണ്ട് കൃഷ്ണദാസ് പ്രസിഡന്റ് ആവണമെന്നായിരുന്നു എൻ്റെ താല്പര്യം. ഏതായാലും ഈ രാജ്യസഭാ അംഗത്വം കിട്ടിയതിൻ്റെ ഭാഗമായി ഈ വിഭാഗീയത രൂക്ഷമാകില്ല, കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കും, ഇത് കൂടുതൽ ആത്മവിശ്വാസം പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് മുരളീധരനുള്ളത്. തീർച്ചയായിട്ടും ചെങ്ങന്നൂരിൽ അത് റിഫ്ലക്ട് ചെയ്യും, ഉറപ്പായിട്ടും റിഫ്ലക്ട്. അങ്ങനെയാണെങ്കിൽ ചെങ്ങന്നൂരിൽ വിജയിക്കാൻ പോകുന്നത് പി എസ് ശ്രീധരൻപിള്ളയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്, അതാണ് ലക്ഷ്യം. വളരെയധികം നന്ദി.